വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ്. ബീഫ് ബിരിയാണി ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 kg റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഏകദേശം 1.5 kg തന്നെ ചിക്കനും എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 6 സവാളയാണ്. അപ്പോൾ 1.5 kg റൈസിലേക്ക് 6 സവാള നമുക്ക് വേണം. അതുപോലെ തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 വലിയ കഷ്ണം ഇഞ്ചിയും, അതുപോലെ തന്നെ 7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും പുതിനിലയും കൂടെയാണ്. ആദ്യം നമുക്ക് ചിക്കനിൽ മസാല തേക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം ചേർത്താൽ മതിയായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ ചേർക്കാറ്, അതൊക്കെ നമ്മുടെ മസാലയിൽ എന്തായാലും ചേർക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 200 ml സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാള എപ്പോഴും നന്നായി വഴന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഇതുപോലത്തെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ തന്നെ 2 വലിയ പട്ട, 3 ഏലക്കായ, ഗ്രാമ്പു, 1 വഴനയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാവും കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 6 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അതിൻ്റെ ഇരട്ടി തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. 12 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തിളക്കം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ വല്ലാതെ ഒരു ഭാഗം മാത്രമിട്ട് മുരിച്ചെടുക്കരുത് കേട്ടോ. 2 ഭാഗം മറിച്ചിട്ട് വേണം ഫ്രൈ ആക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഹാർഡായിപ്പോവും. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ചെറിയ അരി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ വയനാടൻ കായമ അല്ലെങ്കിൽ ജീരകശാല അരിയൊക്കെ അല്ലേ, അതൊക്കെയാണ് ചിക്കൻ ബിരിയാണിക്ക് എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട്, ഏകദേശം പകുതി വേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചിക്കനും ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിത് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. വല്ലാതെ ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ, ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മസാലയുടെ പാന് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ട് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് ദമ്മിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ദമ്മിടാൻ തുടങ്ങാം. ഏറ്റവും താഴെ ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ മസാലയുടെ സ്മെൽ എന്ന് പറയുന്നല്ലോ, അത് സൂപ്പറാണ് കേട്ടോ, പൊളിയാണ്. എനിക്ക് എന്താ പറയുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം, ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഫൈനലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ആർക്കേറ്റി കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിം ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ, ഒരു സൂപ്പറാണ് ഈ ബിരിയാണി, ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ അളവെല്ലാം നന്നായി കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ അളവിൽ തന്നെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടോ, റൈസൊന്നും പരസ്പരം ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എനിക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.